കേരളത്തിലെ ഒരു ക്രൂരമായ കൊലപാതകത്തിന്റെ ഒന്നാം വാർഷിക ദിനമാണ് ഇന്ന്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ജൂൺ 21-നാണ് നെടുങ്കണ്ടം ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ രാജ്കുമാർ എന്ന ഒരു വ്യക്തി ക്രൂരമായ മൂന്നാം മുറയ്ക്ക് വിധേയനായി മരണത്തിന് കീഴടങ്ങിയത്. നമുക്കറിയാം കൃത്യമായിട്ടും അദ്ദേഹത്തെ ഗരുഡൻ തൂക്കം ഉൾപ്പെടെയുള്ള പ്രാകൃതമായിട്ടുള്ള മർദ്ദനമുറകളാണ് പോലീസ് അദ്ദേഹത്തിന് നേരെ പ്രയോഗിച്ചത് എന്ന് എല്ലാവരും അന്വേഷിച്ച എല്ലാ ഏജൻസികളും കണ്ടെത്തിയിരുന്നു. നിരവധി പോലീസുകാർ, അതായത് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരും അവിടുന്ന് സ്ഥലം മാറ്റപ്പെട്ടു. ചില ആളുകൾ അറസ്റ്റിലായി, ചില ആളുകൾ സസ്പെൻഷനിലായി. ഇത്തരത്തിലൊക്കെ പോലീസിൻ്റെ ഒരു ക്രൂരമായിട്ടുള്ള ഒരു മുഖം അന്ന് നമ്മൾ നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ബാക്കിപത്രമായി നാം കണ്ടു. എന്നാലും നമ്മൾ മനസ്സിലാക്കണം, ഹരിത ഫിനാൻസ് തട്ടിപ്പ് കേസിലെ പ്രതിയായിട്ടുള്ള വാഗമൺ കോലാഹലമേട് കസ്തൂരി ഭവനിൽ രാജ്കുമാറിന് ഈ പണം എവിടെ നിന്ന് വന്നു, രാജ്കുമാറിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ വലിയ ഒരു ഫിഷ്, ഒരു വലിയ മീൻ ആരായിരുന്നു എന്നതാണ് ഇപ്പോഴും ഈ ഒന്നാം വാർഷിക ദിനത്തിൽ, ആ കൊലപാതകത്തിൻ്റെ ഞെട്ടിക്കുന്ന ഒന്നാം വാർഷിക ദിനത്തിലും നമുക്ക് വ്യക്തമാകാതെ ദുരൂഹമായി തുടരുന്ന ഒരു കാര്യം. എവിടെ പോയി രാജ്കുമാർ പിരിച്ചെടുത്ത ആ കോടികൾ? എങ്ങും എത്തിയിട്ടില്ല ആ കോടികൾ പോയ വഴിയിൽ കൂടിയുള്ള അന്വേഷണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനധികൃതമായി കസ്റ്റഡിക്ക് നിർദ്ദേശം നൽകിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉന്നതൻ ആര് എന്ന കാര്യം കൂടി ഇപ്പോഴും ഒരു തെളിയാത്ത രഹസ്യമായി, ചുരുളഴിയാത്ത രഹസ്യമായി തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഏറെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ, രാഷ്ട്രീയപരമായും അല്ലാതെയും ഒക്കെ തന്നെ ഏറെ കോലാഹലമുണ്ടാക്കിയ ഈ രാജ്കുമാർ കസ്റ്റഡി മരണത്തിൻ്റെ ഒരു പിന്നാമ്പുറ കഥകൾ തേടി നമ്മൾ ഒരു വർഷത്തിന് ശേഷം പോകുമ്പോൾ പോലീസ്, ക്രൈംബ്രാഞ്ച്, ജില്ലാ ക്രൈംബ്രാഞ്ച്, സംസ്ഥാന ക്രൈംബ്രാഞ്ച് എന്നിവർ അന്വേഷിച്ച കേസ് ജുഡീഷ്യൽ കമ്മീഷനും കടന്ന് ഇപ്പോൾ CBIയുടെ കയ്യിലാണ്. CBI ഇപ്പോൾ ഈ കേസ്, നെടുങ്കണ്ടം രാജ്കുമാർ കസ്റ്റഡി മരണ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തൂക്കുപാലത്തെ ഹരിത ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ പരാതിയിന്മേൽ 2019 ജൂൺ 12-നാണ് രാജ്കുമാറിനെയും കൂട്ടാളികളെയും നെടുങ്കണ്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ കസ്റ്റഡിയിലെടുത്ത രാജ്കുമാറിൻ്റെ കസ്റ്റഡി രേഖപ്പെടുത്തിയില്ല എന്നതിൽ തുടങ്ങുന്നു പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ. കോടികളുടെ ഇടപാട് നടന്നു എന്ന തരത്തിൽ പോലീസ് ഇയാളെ പല സ്ഥലങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇതിനിടെ മർദ്ദനത്തിൽ രാജ്കുമാറിൻ്റെ ആരോഗ്യനില തീർത്തും മോശമായപ്പോൾ 15-ാം തീയതി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. നില മോശമാകുന്നത് കണ്ട് കസ്റ്റഡി രേഖപ്പെടുത്തി. തൊട്ടടുത്ത ദിവസം, അതായത് 16-ാം തീയതിയാണ്, 12-ാം തീയതി രാജ്കുമാറിനെ കസ്റ്റഡിയിലെടുക്കുന്നു. 12 മുതൽ 15 വരെ അദ്ദേഹത്തെ കൊടിയ മർദ്ദനത്തിന് വിധേയമാക്കി. ആരോഗ്യസ്ഥിതി തീർത്തും മോശമാകുന്നു എന്ന് കണ്ടപ്പോൾ 15-ാം തീയതി കസ്റ്റഡി രേഖപ്പെടുത്തി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. തൊട്ടടുത്ത ദിവസം കോടതിയിൽ ഹാജരാക്കി പീരുമേട് സബ് ജയിലിലേക്ക് അയക്കുന്നു. കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നു. അതിനുശേഷമാണ് പീരുമേട് സബ് ജയിലിൽ വെച്ചാണ് രാജ്കുമാറിൻ്റെ ആരോഗ്യനില തീർത്തും വഷളായത്. അതിനെ തുടർന്ന് അദ്ദേഹം 21-ാം തീയതി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട രാജ്കുമാർ ജൂൺ 21-ാം തീയതി മരണപ്പെടുന്നു. 2019 ജൂൺ 21, ഇന്നത്തേതിൽ ഒരു വർഷം പിന്നേക്ക് പോയാൽ ഈ ദിനമാണ് ജൂൺ 21-നാണ് രാജ്കുമാർ കൊല്ലപ്പെടുന്നത്. ന്യൂമോണിയ ബാധിച്ചാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഉന്നതരുടെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി ഇറങ്ങി. ഇതോടെയാണ് ഈ കേസ് പരിസമാപ്തിയാക്കാൻ ശ്രമിച്ച ഈ കേസിന്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് പോലീസ് എങ്ങുമെത്താത്ത രീതിയിൽ ഒരു സാധാരണ മരണം എന്ന രീതിയിൽ അവസാനിപ്പിച്ചേക്കാവുന്ന ഈ ഒരു കേസിൽ വഴിത്തിരിവ് ഉണ്ടായത്. രാജ്കുമാറിന് കൊടിയ മർദ്ദനം ഏൽക്കേണ്ടി വന്ന കാര്യങ്ങളൊക്കെ പുറം ലോകം അറിഞ്ഞത്. 2019 ജൂൺ 24-ന് ചില മാധ്യമങ്ങളൊക്കെ ഇതിൽ ഒരു രാജ്കുമാറിൻ്റെ മരണം ഉരുട്ടിക്കൊലയാണെന്ന് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രാദേശിക തലത്തിൽ തന്നെ ലേഖനങ്ങളൊക്കെ വന്നിരുന്നു. ഈ റിപ്പോർട്ടുകൾക്ക് ശേഷമാണ് ന്യൂമോണിയ ബാധിച്ചുള്ള മരണം ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം ബാധിച്ചായിരിക്കാം എന്നത് കൊണ്ട് ആ ഒരു തലത്തിലേക്ക് ചില മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് വന്നതോടുകൂടിയാണ് സംസ്ഥാന ശ്രദ്ധയിൽ, നിയമസഭയിൽ വരെ ഈ ഒരു വിഷയം എത്തിയത്. അടിയന്തര പ്രമേയവുമായി പ്രതിപക്ഷം നേരിട്ട് രംഗത്ത് വന്നു. രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്ക് വേദിയായി. ആദ്യം പോലീസ് തന്നെ നടപടികളിലേക്ക് കടന്ന കേസ് പിന്നീട് അന്വേഷിച്ചത് ഇടുക്കി ജില്ലാ ക്രൈംബ്രാഞ്ചാണ്. തുടർന്ന് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറുന്നു. അതിനുശേഷമാണ് CBI ഈ കേസ് ഏറ്റെടുക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷനും ഇതിനോടൊപ്പം സമാന്തരമായി അന്വേഷണം നടത്തിവരുന്നു എന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജില്ലാ പോലീസ് മേധാവിയായിരുന്ന കെ വി ജോർജിലേക്ക് വരെ, ആ ഒരു ഇപ്പോഴത്തെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറിലേക്ക് വരെ ആരോപണങ്ങൾ
എത്തിച്ചേർന്ന ഒരു കേസായിരുന്നു ആ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ എസ്ഐ കെ എസ് ആബു ഒന്നാം പ്രതിയായി ഹോംഗാർഡ് ഉൾപ്പെടെയുള്ള ഏഴ് പോലീസ് ഉദ്യോഗസ്ഥർ കേസിൽ അറസ്റ്റിലായി ആ ദിവസങ്ങളിൽ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരും നടപടികൾക്ക് വകുപ്പ് തല നടപടികൾക്ക് വിധേയരായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരമാണ് രാജ്കുമാറിനെ നെടുങ്കണ്ടം സ്റ്റേഷനിൽ അറസ്റ്റ് രേഖപ്പെടുത്താതെ നാല് ദിവസം കസ്റ്റഡിയിൽ സൂക്ഷിച്ചതെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി എന്നാൽ ഈ വിവരങ്ങൾ അറിയുമായിരുന്ന മുതിർന്ന രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുവാൻ ഇതുവരെ ഒരു തരത്തിൽ നിന്നും വകുപ്പ് തല നടപടികളൊന്നും തന്നെ എടുത്തിട്ടില്ല എന്നതും ദുരൂഹമായി തുടരുകയാണ് കേസിൽ താഴെത്തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം 2019 ജൂൺ മാസം 12 മുതൽ 16 വരെ രാജ്കുമാറിനെ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ സൂക്ഷിച്ച സമയത്ത് അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഇപ്പോൾ ഇനിയും സിബിഐ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വിഷയത്തിൽ രാജ്കുമാറിന്റെ വയോധികയായിട്ടുള്ള മാതാവിനും കുടുംബത്തിനും സർക്കാർ ധനസഹായങ്ങൾ നൽകിയെങ്കിലും ഭാര്യയ്ക്ക് ജോലി നൽകിയെങ്കിലും ആ ഒരു കാര്യം ജോലി പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ കാര്യങ്ങളൊന്നും എങ്ങും എത്തിയിട്ടില്ല പക്ഷേ ചെറിയ ചെറിയ തുകകൾ വാങ്ങിപ്പിരിച്ച് കോടികൾ കൂട്ടിയ രാജ്കുമാർ ആർക്കു വേണ്ടിയാണ് ഈ പണം പിരിച്ചത് എന്ന കാര്യം ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു ആരുടെ സമ്മർദ്ദ പ്രകാരമാണ് പോലീസ് സ്റ്റേഷനിൽ നാല് ദിവസത്തോളം രാജ്കുമാറിനെ അറസ്റ്റ് ചെയ്യാതെ അറസ്റ്റ് രേഖപ്പെടുത്താതെ അനധികൃതമായി നിയമവിരുദ്ധമായി പാർപ്പിച്ചത് ഇതെല്ലാം തന്നെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് ആദ്യം പറഞ്ഞിരുന്നുവെങ്കിലും ഇടുക്കി ക്രൈംബ്രാഞ്ചും സംസ്ഥാന ക്രൈംബ്രാഞ്ചും നടത്തിയ അന്വേഷണങ്ങളിൽ ഇതൊന്നും തന്നെ ഭാഗമായില്ല എന്നതാണ് ഏറ്റവും ദുരൂഹമായി തുടരുന്ന കാര്യം ഏതായാലും രാജ്കുമാറിന്റെ മരണത്തിൻ്റെ ഒന്നാം വാർഷിക ദിനത്തിൽ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും ഈ കേസിന്റെ ദുരൂഹതകൾ അഴിയേണ്ടതുണ്ട് പുറത്തു വരേണ്ടതുണ്ട് ഓരോ വിഷയങ്ങളും സത്യങ്ങളായി പുറത്തു വരേണ്ടതുണ്ട് മറ്റൊരു കാര്യം കൂടി നമ്മൾ വളരെ പ്രസക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സിബിഐ അന്വേഷണം നടക്കുകയാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം സമാന്തരമായി നടക്കുന്നു ഈ രാജ്കുമാർ ഹരിത ഫിനാൻസിന്റെ പേരിൽ പിരിച്ച കോടിക്കണക്കിന് രൂപ ആരിലേക്ക് പോയി ഈ രാജ്കുമാറിനെ കസ്റ്റഡിയിൽ അനധികൃതമായി വെച്ചപ്പോൾ അതിനുവേണ്ടി സൗകര്യം ചെയ്തു കൊടുത്ത ഉന്നതരായിട്ടുള്ള രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല മാത്രമല്ല രാജ്കുമാർ കേസ് ഒതുക്കി തീർക്കുവാൻ രാഷ്ട്രീയ തലത്തിൽ സമ്മർദ്ദം ചെലുത്തിയ നേതാക്കന്മാർ ആരൊക്കെ ഇതെല്ലാം തന്നെ സിബിഐയുടെ അന്വേഷണ പരിധിയിൽ വരുമെന്നത് എന്നതുകൊണ്ട് തന്നെ രാജ്കുമാർ കേസിലെ കൂടുതൽ വമ്പൻ സ്രാവുകൾ ആരൊക്കെയാണെന്ന് ഇനി വരും ദിവസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സിബിഐ അന്വേഷണത്തിലൂടെ അത്തരത്തിലൊരു വ്യക്തത ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രാജ്കുമാറിന്റെ കുടുംബത്തോടൊപ്പം നമ്മളും.